ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മാസത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനഭാഗം 119-ാം സങ്കീർത്തനത്തിൻ്റെ 129 മുതൽ 136 വരെയുള്ള വാക്യങ്ങളിൽ, അതിൻ്റെ 130-ാം വാക്യം അല്പ ബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നമ്മളെ ബുദ്ധിമാന്മാരാക്കുന്നത്, നമ്മളൊക്കെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവമാണ് നമ്മൾക്ക് ബുദ്ധി നൽകുന്നത്. ദൈവിക ബുദ്ധി കൊണ്ട് നിറയുമ്പോഴാണ്, യഹൂദന്മാർക്ക് ഭയങ്കര ബുദ്ധിയല്ലേ, എൻ്റെ വലിയ പ്രാർത്ഥനയാണ് യഹൂദബുദ്ധി. അത് മശിഹായ്ക്ക് വേണ്ടി അവർ കാത്ത്, യേശുക്രിസ്തുവിനെ മശിഹായിട്ട് അംഗീകരിക്കുന്നില്ല, അവരുടെ ന്യായപ്രമാണത്തിൽ അവർ ലോകത്തിലേക്കും ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ വലിയ ബുദ്ധി നൽകിയത്. ഈ പ്രാർത്ഥന പണ്ടേ അവർ പ്രാർത്ഥിക്കുന്നതാണ്. 131-ാം വാക്യത്തിൽ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്, നീതി വിട്ട ഒരു കാര്യവും ചെയ്യുവാൻ എന്നെ ഒരുക്കരുത്. നീതികേടും എന്നെ ഭരിക്കരുത് എന്ന് പറയുന്നത്, നീതി വിട്ട ഒരു കാര്യം ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കരുത്, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ദൈവനീതി, മനുഷ്യൻ്റെ നീതിയല്ല, ദൈവത്തിൻ്റെ നീതി. മനുഷ്യൻ്റെ നീതി അവൻ്റെ സ്വന്തം ഇഷ്ടമാണ്, അല്ലാതെ അപ്പുറമല്ല. ദൈവത്തിൻ്റെ നീതി വിട്ട്, ദൈവത്തിൻ്റെ മുൻപാകെ നീതിയുള്ളതിനെ വിട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിപ്പിക്കരുത്. 135-ാം വാക്യത്തിൽ, അടിയൻ്റെ മേൽ നിൻ്റെ മുഖം പ്രകാശിപ്പിക്കണമേ. ദൈവത്തിൻ്റെ മുഖം എപ്പോഴും കണ്ടാലേ ദൈവം മുഖം പ്രകാശിക്കാനേ പോകുള്ളൂ. നമ്മുടെ മുഖം പ്രകാശിക്കും എപ്പോഴും. ദൈവമുഖത്തേക്കായിരിക്കണം നമ്മുടെ നോട്ടം. ആ ദൈവത്തിങ്കിലേക്ക് നോക്കണം. ദൈവം പ്രകാശമാണ്, ഞാൻ വെളിച്ചമാകുന്നത് യേശു പറഞ്ഞു. യേശുവിലേക്ക് നോക്കുന്ന ഒരാൾക്ക് എപ്പോഴും ആ വെളിച്ചത്തിൻ്റെ അനുഭവം തട്ടും. ആ വെളിച്ചം വലിയ പ്രകാശം. ആ പ്രകാശം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളൊരു പ്രകാശമായി മാറും. എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. ഓ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണത്. ജലനദികൾ കണ്ണിൽ നിന്ന് ഒഴുകുക എന്ന് പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിക്കണമോ? കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ വലിയ വിടുതലാണ്, വലിയ അത്ഭുതമാണ്. കരയാൻ, ചുമ്മാതെ കരയാനൊക്കെയല്ലേ നമ്മൾക്ക്, ആത്മാർത്ഥമായി കര, ആ ആത്മാർത്ഥമായി നമ്മൾക്ക് ആ ഒരു പെയിൻ ഉണ്ടാകണം. അവിടെയാണ് കരച്ചിലുണ്ടാകുന്നത്, അവിടെയാണ് വേദനയുണ്ടാകുന്നത്. സങ്കീർത്തനക്കാരൻ്റെ ഈ പ്രാർത്ഥനയിൽ, ഈ അവസ്ഥയിലിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാരത്തിൽ പ്രയാസത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥന ബുദ്ധിമാന്മാരാക്കുന്ന, അല്പബുദ്ധികളെ, സ്വല്പം ബുദ്ധി മതി, അല്പബുദ്ധികളെ ബുദ്ധിമാനാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. നീതികേട് ഭരിക്കുക, ഒരു നീതികേടും ചെയ്യാതിരിക്കാൻ സാധിക്കും. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതും നീതിയാണ്. ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ മുഖം അടിയൻ്റെ മേൽ പ്രകാശി, അടിയെന്നുള്ള ആ മനോഭാവം നമുക്ക് വേണം. അവിടെയാണ് ദൈവീയ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കുന്നത്. നമ്മൾ ദൈവത്തെക്കാളും വലിയ ആളായി ഇരിക്കാൻ ശ്രമിക്കുന്നവരാണ്, ഇല്ല, അസാധ്യമല്ല. കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകണം. കണ്ണിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ ഒഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നില്ല. ആ കണ്ണുനീര് നമ്മുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരാൻ സാധിക്കും. അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വചനം കേട്ട കണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുന്ന ഈ നമ്മുടെ പ്രാർത്ഥന നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നും ഇത് ധ്യാനമായി, പ്രാർത്ഥനയായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വീഡിയോ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പാലിക്കേണ്ട ചില കൽപ്പനകൾ അങ്ങ് ഞങ്ങൾക്ക് തന്നല്ലോ. ഈ കൽപ്പനകൾ പാലിച്ചതിനെതിരും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നീ ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ ശക്തിയോടെ, പുതിയ കൃപയോടെ പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കരുണയുണ്ടായി COVID-19 ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MLA മാർ, MP മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ,
മരുന്ന് കമ്പനിക്കാർ മരുന്ന് കൊടുക്കുന്നവർ വാങ്ങുന്നവർ ലഭിക്കുന്നവർ വാക്സിൻ കൊടുക്കുന്നവർ വാങ്ങുന്നവർ നിർമ്മാതാക്കൾ ലോകമെമ്പാടും ഉള്ള ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോകത്തെ മുഴുവനായി അനേക ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ജീവിതങ്ങളെ കൊണ്ടുപോകുന്ന ഈ പ്രത്യേക ഈ ന്യായവിധിയുടെ ഈ രോഗത്തിൽ നിന്ന് അടിയങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് കണ്ണുനീരിൽ നിന്ന് കണ്ണുനീർ വരുമ്പോൾ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് ജലനദി ഒഴുകുവാൻ സാധിക്കുമ്പോൾ നീ അത്ഭുതം പ്രവർത്തിക്കുമല്ലോ കർത്താവേ ഈ വീഡിയോ കണ്ട കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ആരണവേലും ഒരു ശിക്ഷാവിധി നിലവിലിരിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മഹാന്യായവിധിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ കരുണയുണ്ടായി കോവിഡ് 19 ഞങ്ങളെ രക്ഷിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.